വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങടി വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി കനിമലരുകളാം ഹസൻ ഹുസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹാ നബിയോടോതി സങ്കടം ത്വാഹാ നബിയോടോതി സങ്കടം മോളെ നീ ക്ഷമിച്ച നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സൂപർകലോകം ഭരിച്ചിടാനായി സ്വപൂര കാട്ട് മോളെ നീ ക്ഷമിച്ച നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സൂപർകലോകം ഭരിച്ചിടാനായി സ്വപൂര കാട്ട് ഫാത്തിമത്ത് സഹ്റ തിരിച്ചു വീട്ടിൽ ഫത്ഹ് ഭരിക്കാൻ ഉറച്ച മട്ടിൽ ഫാത്തിമത്ത് സഹ്റ തിരിച്ചു വീട്ടിൽ ഫത്ഹ് ഭരിക്കാൻ ഉറച്ച മട്ടിൽ ബലമത് നാളെ സൂപർ കമീട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിനോജമേ വിജയിച്ചു ഫാത്വീമ കുടുംബമേ അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങടെ വീട്ടിൽ പട്ടിണി ഫാത്വീമ ബീവി കണ്ണീർ വാർക്കലായി കനിമലരുകളാം ഹസൻ ഹുസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹാ നബിയോടോതി സങ്കടം ത്വാഹാ നബിയോടോതി സങ്കടം. സോ താങ്ക് യു. ഈ ഉജ്ജ്വലബാലം അവാർഡിന് എന്നെ അർഹയാക്കിയ എൻ്റെ നാട്ടുകാരോടും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ സോ ഈ പഞ്ചായത്തിനോടൊക്കെ വളരെയധികം നന്ദി പറയുകയാണ്. ഞാനും ഈ വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഞാൻ ഡെസ്ക് ടോപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്ത് പഠിക്കുന്നത്. എനിക്ക് ഓഡിയോ ഫയലുകൾ ലഭ്യമാകുന്നതിൻ്റെ നോട്ട് ലഭ്യമാകുന്നതിൻ്റെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭിന്നശേഷിക്കാരും സ്ക്രൈബ് വെച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷെ എനിക്കതിനോട് ഞാൻ നല്ല എതിർപ്പുള്ള ഒരാളാണ്. എനിക്കത് മാറ്റി പിടിക്കേണ്ടതുണ്ട്. എനിക്ക് അടുത്ത വർഷത്തെ എക്സാമെങ്കിലും സ്വയം എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിന് എനിക്ക് ആവശ്യമുള്ളത് ഒരു ലാപ്ടോപ്പും പിന്നെ ഒരു സ്മാർട്ട് പെൻ. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അംബീഷൻ എന്ന് പറയുന്നത് ഒരു IAS ഓഫീസർ ആവണമെന്നതാണ്. പക്ഷേ അതിന് ഞാൻ എൻ്റെ ഒരു കഴിവ് മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒരു IAS ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ വെറുതെ പച്ചില്ല, ഒരുപാട് വായിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് ഇപ്പോൾ സ്ക്രൈബ് വെച്ച് എക്സാം എഴുതുന്നത്. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് എക്സാം സ്വയം എഴുതി സ്കാൻ ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് അത് സാധാരണ ആളുകളെ പോലെ തന്നെ എനിക്ക് യുണീക്ക് ആവാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് സാധാരണ ആളുകളെ പോലെ തന്നെ എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ എക്സാം അടുത്ത എക്സാമിനെങ്കിലും ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാണ്, അടുത്ത വർഷമെങ്കിലും എനിക്കൊരു ലാപ്പ്, സ്കാനർ, ഒരു സ്മാർട്ട് പെൻ, പ്രിൻറ്റർ എന്നിവ ലഭ്യമാവുകയാണെങ്കിൽ അതിനെന്നെ ഇവിടെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്.